സാറാ വർക്ക് ഫിനിഷ് ആയിട്ട് വെറും രണ്ട് ദിവസമായിട്ടു സാറിന് അതൊരു നല്ല ഭാഗ്യമാണ് എത്ര പേര് കൺവെൻസ് പ്രോപ്പർട്ടിയാണെന്ന് അറിയുന്നത് സാറേ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് പിന്നെ ഇപ്പോൾ സാറും മാഡം മാത്രമല്ലേ ഉള്ളൂ കുട്ടികളൊക്കെ ആകുമ്പോൾ അപ്പുറത്ത് ചെറിയ ബെഡ്റൂം കൊടുക്കുകയും ചെയ്യാം അത്യാവശ്യം ഗസ്റ്റ് ആരെങ്കിലും വന്ന് നിൽക്കുകയും ചെയ്യാം നല്ല ഹോളല്ലേ മാഡം ഇതാ ടി വി സോഫ അതൊക്കെ അവിടെ ഇടാം ഡൈനിങ് ടേബിൾ ഇതാ ഇവിടെ ഇടാം പിന്നെ ഇതാ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പൂജാമുറി ഉണ്ട് കിച്ചൺ കുറച്ച് ചെറുതാണെങ്കിൽ കൊള്ളാം ഇനി സാറോ എല്ലാം കൊള്ളാം പക്ഷേ റേറ്റാണ് ചെറിയൊരു പ്രശ്നം സാറേ ഇതുപോലത്തെ ഒരു വീട് ഇങ്ങനെ ഒരു പ്രീമിയം ലൊക്കേഷനിൽ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് സാറിന് വേറെ ഒരിടത്തും കിട്ടില്ല സാറേ അധികം 100% ഗ്യാരണ്ടി തരാം അതെല്ലാം എനിക്കറിയാം സുനല്ലേ പക്ഷേ ലോണും കൂടെ കിട്ടണ്ടേ എൻ്റെ സാറേ സാറിന് ഏത് ബാങ്കിൽ നിന്ന് എത്ര ലോൺ വേണമെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം എങ്ങനെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ സാറേ കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല ഈ പ്രോപ്പർട്ടി സാറിന് കിട്ടിയ ലോട്ടറി ആണെന്ന് ഞാൻ പറയുന്നു അപ്പോൾ ശരി സാറേ കാണാം വിളിച്ചാൽ മതി കാണാം എന്തായാലും വീടിന് ചുറ്റും ചെടികളുണ്ട് നിറയ്ക്കണം എന്നിട്ടൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ എന്താ ഒരു മൂഡ് ഓഫ് ഒന്നുമില്ലടി വീടിൻ്റെ കാര്യം ആലോചിച്ച് തന്നെയാണ് എടുത്ത് ചേട്ടമാകുമോ എന്നൊരു സംശയം നിങ്ങളുടെ ചേച്ചി എൻ്റെ ചേട്ടനും വീട് വാങ്ങിയിട്ട് വർഷങ്ങളായി നമ്മൾ എത്രയെന്ന് പറഞ്ഞ ഈ വാടക വീട്ടിലിങ്ങനെ അയൽക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി നമ്മൾ എന്താ ഇതുവരായിട്ടും വീട് വാങ്ങാത്തതെന്ന് വേറെ ഇനി ആലോചിക്കുന്നത് പ്ലീസ് അത് ഉറപ്പിക്ക് സാർ കൂടുതലൊന്നും ആലോചിക്കണ്ട സാറിന്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നമുള്ള ഒരു വീട് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് സാർ ഒപ്പിട്ടത് ഏയ് വേറെ ഒന്നുമല്ല അടുത്ത മാസം തൊട്ട് ചെലവ് കൂടിയല്ലേ ചിലത് ഇച്ചിരി കൂടിയാൽ എന്ത് സാറേ അടുത്ത മാസം തൊട്ട് സാറ് സാറിൻ്റെ സ്വന്തം വീട്ടിലല്ലേ താമസിക്കുന്നത് മാത്രമല്ല സാർ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല സാർ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് വർഷാവർഷം സാലറി കൂടത്തില്ലേ ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടല്ലോ ഇത്രയും നാളായിട്ട് EMI അടയ്ക്കാൻ മാത്രം വക്കില്ല കടം മേടിക്കുമ്പോ ചിരിച്ചോണ്ട് വാങ്ങിക്കാൻ അറിയാല്ല അകത്തിന് സംസാരിക്കാം എല്ലാരും കേൾക്കുന്നു എല്ലാരും കാണട്ടെന്ന് നിങ്ങളുടെ മാന്യനായ ഭർത്താവിന്റെ കാര്യം എല്ലാരും അറിയട്ടെ വീട് ലോണില് കാറ് ലോണില് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലാത്തവർ കടം വാങ്ങിക്കൂട്ടുമ്പോ ആലോചിക്കണം അങ്ങനെയൊന്നുമല്ല സാർ എന്തോന്നും ഉണ്ട് സാർ അല്ല സാർ കാശ് തന്നിട്ട് സംസാരിക്കും ചേട്ടൻ എങ്ങനെയെങ്കിലും തരും സാർ എങ്ങനെ തരുമെന്നാണ് കിടന്ന് മോങ്ങിട്ടൊന്നും കാര്യമില്ല കാശപ്പ തരുമെന്ന് പറ അല്പസാവകാശം കൂടി തന്നാൽ തരാം ഇത്രയും മാസം സമയം തന്നിട്ട് അടച്ചിട്ടില്ല എന്നിട്ട് ഇനിയും സമയം വേണം എന്തിന് രണ്ടിനും കൂടെ മുങ്ങാനാ മാക്സിമം ഒരാഴ്ച അതിനുള്ളിൽ കാശടച്ച് നിർത്താം അതല്ലെങ്കിൽ ഇനി ജപ്തിയാണ് ഓർത്താം എന്റെ കണക്കൂട്ടിലെല്ലാം തെറ്റി ഓരോ തവണ ഈ ഫോൺ അടിക്കുമ്പോഴും എനിക്ക് പേടിയാണ് എടുക്കുക മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീട് വാങ്ങിച്ചത് ഇപ്പൊ ഉള്ള മനസ്സമാധാനം കൂടെ പോയി കിട്ടി ഇപ്പൊ കമ്പനിയിൽ നിന്ന് തരുന്ന പകുതി സാലറി വെച്ചിട്ട് കാർ ലോണും ഹോം ലോണും വീട്ടു ചെലവ് എല്ലാം കൂടി
ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്ന് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. നിങ്ങളെ കോളൊന്നും എടുക്ക, വല്ല അർജന്റ് കോളാണെങ്കിലോ. ഞാൻ ജെ ഡി എ ബി ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. കാർ ലോൺ എടുക്കുന്നവർക്കായി ഞങ്ങൾ ഓഫേഴ്സ് നൽകുന്നുണ്ട്. സാറിന് താല്പര്യമുണ്ടോ സർ? സ്വന്തം വീട് എന്ന് പറയുന്നത് പലരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. പക്ഷേ നമ്മൾ നന്നായി ആലോചിച്ച്, പ്ലാൻ ചെയ്ത്, ബുദ്ധിപൂർവമല്ല ആ വീട് മേടിക്കുന്നതെങ്കിൽ, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടി വാങ്ങിച്ച അതേ വീട് നമ്മുടെ സമാധാനം കെടുത്തു. വീട് വാങ്ങുക എന്ന തീരുമാനം പലരും എടുക്കുന്നത് ഒരു ഇമോഷണൽ ആംഗിളിൽ കൂടിയാണ്. അതായത് നമ്പർ വൺ, നമ്മുടെ ഇന്ത്യൻ മൈൻഡ് സെറ്റ് വെച്ച് വീടെന്നത് അത് സ്വന്തമായിരിക്കണം, വാടക വീട്ടിൽ നിൽക്കുന്നത് ഒരു വിലയില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ട്. നമ്പർ ടു, നമുക്ക് വേണ്ടപ്പെട്ടവരോ ബന്ധുക്കളോ കൂടെ ജോലി ചെയ്യുന്നവരോ അയൽക്കാരോ ആരെങ്കിലും വീട് വെച്ചാൽ പിന്നെ നമുക്കും വീട് വയ്ക്കണം. നമ്പർ ത്രീ, വീട് അതൊന്നല്ലേ വെക്കും, അത് ഏതായാലും ഗംഭീരമായിരിക്കണം. ഇനി ഫ്ലാറ്റ് ആണെങ്കിലോ എല്ലാ അമ്യൂണിറ്റീസും സ്വിമ്മിംഗ് പൂളും ജിമ്മും ഒക്കെ ഉള്ള പ്രീമിയം ഫ്ലാറ്റ് തന്നെ വേണം. ഇവിടെയെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വീട് വാങ്ങുക എന്ന തീരുമാനം തികച്ചും വൈകാരികമായ ഒന്നാണ്. അവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ആംഗിളിന് പലരും വേണ്ട ഊന്നൽ കൊടുക്കാറില്ല. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വീട് വെക്കണമെന്ന ആഗ്രഹം മനസ്സിൽ ഉണ്ടാവുമ്പോൾ തന്നെ വലിയ ലോണുകൾ മേടിച്ചു കൂട്ടുന്ന ഒരു ട്രെൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വരുമാനത്തിന്റെ വലിയൊരു പങ്ക് EMI അടക്കേണ്ടി വരുന്ന പലർക്കും ദൈനംദിന ചിലവുകൾ കൂടുമ്പോൾ, അതായത് ഭാവിയിൽ കുട്ടികൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റു ചിലവുകൾ എല്ലാം ഒരുമിച്ച് വരുമ്പോൾ വലിയൊരു പിരിമുറുക്കത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. വീട് അത് തീർച്ചയായും അത്യാവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ അത്യാവശ്യം ആ വീട്ടിൽ വേണ്ടത് സന്തോഷവും സമാധാനവുമാണ്. അതുകൊണ്ട് തന്നെ വീട് വാങ്ങുക എന്ന തീരുമാനം ഒരിക്കലും ഇമോഷണൽ ആംഗിളിൽ കൂടി മാത്രം എടുക്കാതെ സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഫിനാൻഷ്യലി ഇന്റലിജന്റ് ആയി ആ തീരുമാനം എടുക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ തലമുറ ഫിനാൻഷ്യലി ഇന്റലിജന്റ് ആയി തീരുമാനങ്ങൾ എടുക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ Talks എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talks യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ Talks ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talks ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.